പ്രിയപ്പെട്ടവരെ ആദാം ഏദൻ തോട്ടത്തിൽ വെച്ച് പരീക്ഷിക്കപ്പെടുകയാണ് പക്ഷേ ആ പരീക്ഷയിൽ ആദാം പരാജയപ്പെടാനുള്ള കാരണം അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ ഒരു സംതൃപ്തി ഇല്ലായിരുന്നു അതുകൊണ്ടാണല്ലോ ദൈവത്തെ പോലെ ആക്കാമെന്ന് പിശാച് പറഞ്ഞപ്പോൾ അവൻ അത് സമ്മതിച്ച് ആ പഴം പറിച്ച് തിന്നത് പ്രിയപ്പെട്ടവരെ ദൈവം എന്തെല്ലാം ഫെസിലിറ്റിയാ ദൈവം അവനവിടെ കൊടുത്തതല്ലേ കഴിക്കാൻ ആഹാരം കുടിക്കാൻ വെള്ളം ധരിക്കാൻ വസ്ത്രം അല്ലേ പിന്നെ ഇതൊന്നും പോരാത്തതിന് സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കുമായിരുന്നു എത്ര വലിയ ഫെസിലിറ്റിയാ ദൈവം ഒരുക്കിയെ പക്ഷേ അതൊക്കെ വേണ്ട എന്ന് വെച്ച് അതിനേക്കാൾ ശ്രേഷ്ഠമായത് നേടാനുള്ള ശ്രമമാണ് മനുഷ്യനെ ആ പരീക്ഷയിൽ പരാജയപ്പെടുത്തിയതെങ്കിൽ ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരല്ലെങ്കിൽ തീർച്ചയായും പരീക്ഷകളിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും നമ്മൾ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് ഓർപ്പിക്കാനുള്ളത് പൗലോസ് പറയുന്നത് പോലെ ഉള്ള അവസ്ഥയിൽ ഇരിക്കാൻ എനിക്കറിയാം ഇല്ലാത്ത അവസ്ഥയിൽ ഇരിക്കാനും എനിക്ക് നന്നായിട്ടറിയാം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ ഈ സാഹചര്യത്തിൽ വളരെ സംതൃപ്തിയോടുകൂടി ഇരിപ്പാൻ എന്നെ നീ എവിടുന്ന് സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി കാര്യങ്ങൾ നേരിടണമെന്ന് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടല്ലേ പല കാര്യങ്ങളും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മുടെ മനസ്സിൽ താല്പര്യമുണ്ട് പക്ഷേ അതൊക്കെ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിച്ച് കർത്താവ് എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ കർത്താവ് എന്ന് പറഞ്ഞ് ദൈവം മുൻപാകെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ സംതൃപ്തിയോടുകൂടി നമുക്കിരിക്കാം സന്തോഷത്തോടെ നമുക്കിരിക്കാം ആനന്ദത്തോടെ നമ്മുടെ ജീവിതം മുൻപോട്ട് നമുക്ക് നയിക്കാം കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ദേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ തുറന്നിടുക നൽനീരുറവ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ തുറന്നിടുക നൽനീരുറവ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ അൻപുള്ള ദൈവമേ സ്വർഗീയ നല്ല കർത്താവേ ക്ലേശം നിറയും ഈ മരുഭൂമി യാത്രയിൽ അങ്ങേ ഞങ്ങളെ സ്തുതിച്ചാരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് പ്രാപ്തനാക്കണമേ കൃപയിലൂടെ നിന്ന് മറയ്ക്കണമേ ഇന്ന് കേട്ട സന്ദേശപ്രകാരം ഞങ്ങൾ ഒരുമിച്ച് ദൈവം ഒന്ന് ബലപ്പെടുത്തണമേ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകൃപ കൊണ്ടിരിക്കണമേ കർത്താവേ ഏത് ക്ലേശങ്ങൾ വന്നാലും ഏത് പ്രതികൂലങ്ങൾ വന്നാലും അതിൻ്റെ നടുവിൽ ഭരണം ചെയ്ത് നിൽപ്പാൻ അങ്ങേ സ്തുതിച്ചാരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കും അങ്ങയുടെ രംഗങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ആശ്വാസവും വിടുതലും ഞങ്ങളുടെ എല്ലാവരുടെ മേൽ ദൈവം കൽപ്പിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.